friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ദേ കണ്ടില്ലേ കുറേ പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ദേ ഈ ഒരു പൂവാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് ആ ഒരു റെഡ് കളർ ബട്ടൺ വെച്ചിട്ടുള്ള പൂവാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ് തുണികളൊക്കെ വെറുതെ കളയാതെ നമ്മൾ ഇങ്ങനെയുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി വെച്ച് നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിലായാലും അവർക്ക് ഹെഡ് ബാൻഡ് ആയിട്ടും ക്ലിപ്സിലും ഒക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതൊക്കെ നമ്മൾ പുറത്ത് പോയി വാങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് രൂപയാവും നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെ മതിയാവും ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സാറ്റേൺ തുണിയാണ് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ ഒരു ഗ്ലാസ് വെച്ച് ഷേപ്പിൽ വെട്ടിയിട്ട് അതിനെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ 6 പീസസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ദേ സൂചി നൂലുമാണ് ഇത്രയും മതി നമുക്ക് ആ ഒരു കിടിലൻ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ആ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ശേഷം അതിൻ്റെ നല്ല ഭാഗം പുറത്ത് വരത്തക്ക രീതിയിൽ രണ്ടായിട്ടൊന്ന് ക്രോസ് ചെയ്ത് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം അതിൻ്റെ ആ ഒരു സൈഡിൽ കൂടി ജസ്റ്റ് ഒന്ന് തച്ചെടുക്കുക അത് നമുക്ക് മെഷീൻ തുന്നൽ പറ്റില്ല കൈകൊണ്ട് തന്നെ തയ്ക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതെങ്ങനെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ സൈഡിൽ കൂടി കൈത്തുന്നൽ ഒന്ന് തച്ചെടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ടും ചെയ്യുന്നത് എല്ലാ ഇതളുകളും ഇങ്ങനെ തന്നെ നമ്മൾ ഒന്ന് തുന്നിയെടുക്കണം ദേ കണ്ടില്ലേ നമ്മുടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഫസ്റ്റ് ഇതള് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഓക്കെ ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസ് എടുത്തിട്ട് അതുപോലെ തന്നെ അഗെയിൻ രണ്ടായിട്ടൊന്ന് ക്രോസ് ചെയ്യുക വീണ്ടും അതുപോലെ തന്നെ ഒന്ന് തച്ചു കൊടുക്കുക ഓക്കെ ദേ ഇപ്പോൾ രണ്ട് ഇതളായിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ തന്നെ എല്ലാ ഇതളുകളും ഒന്ന് തയ്ച്ചെടുക്കാം ഇപ്പോൾ ഞാനിതാ 6 ഇതളുകളും ഇങ്ങനെ ഒന്ന് തച്ചെടുത്തിട്ടുണ്ട് ഇനി ശേഷം അതിന് രണ്ടറ്റവും നൂലിട്ടാണല്ലോ നമ്മൾ തച്ചത് അപ്പോൾ രണ്ടറ്റവും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വലിച്ചു മുറുക്കി ഒന്ന് കെട്ടിക്കൊടുക്കുക അതിൻ്റെ ആ നൂലൊക്കെ ഒന്ന് ഉള്ളിലോട്ട് പോകത്തക്ക രീതിയിലൊക്കെ ആക്കിയ ശേഷം ജസ്റ്റ് അതിനൊന്ന് ഒന്ന് കെട്ടിക്കൊടുക്കുക ഇറുക്കി കെട്ടിക്കൊടുക്കണം നല്ല ടൈറ്റ് ആവണം ഓക്കെ ഒന്ന് നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കുക പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നടുക്ക് ബട്ടൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതെ കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഞാൻ നടുക്ക് റെഡ് കളർ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ ഇതേ ഇങ്ങനെ ഒരു ഇതും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ തയ്യാറാക്കിയതാണ് അതുപോലത്തെ ഒരു ഇതാണ് അതാ റെഡ് കളറിലിരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഞാനിതുപോലെ വേസ്റ്റ് തുണികളിൽ നിന്ന് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും സാധിക്കും വെറുതെ ക്യാഷ് കളയാൻ നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബൈ ബൈ